السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين بره الله ما بعد بهمان رأي صحودنا وصحودنا الماري وردنا ورحديثنا برباري لكبريهم اهرس اندوشة تورس واغادم عن العلاء بن عبد الرحمن أنه دخل على أنس بن مالك في داره بالبصرة حين انصرف من الظهر وداره بجنب المسجد فلما دخلنا عليه قال أصليتم العصر فقلنا له إن من إن من صرفنا الساعة من الظهر قال فصلوا فصلوا العصر فقمنا فصلينا فلما انصرفنا قال سمعت رسول الله صلى الله عليه وسلم يقول تلك صلاة المنافق يجلس يرقب الشمس حتى إذا كانت بين قرني الشيطان قام فنقرها أربعا لا يذكر الله فيها إلا قليلا لا يذكر الله فيها إلا قليلا رواه البخاري مسلم ترمذي نسائي أبو داود أحمد تورنية محدثة الله റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണിത് അലാബിന് അബ്ദുറഹ്മാൻ അലിയല്ലാഹുവിന് പറഞ്ഞു അദ്ദേഹം ലോഹർ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ അനസബിന് മാലിക്കിൻ്റെ ബസറയിലുള്ള വസതിയിൽ ചെന്നു അദ്ദേഹത്തിൻ്റെ വീട് പള്ളിയുടെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ കടന്നി എന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ അസർ നമസ്കരിച്ചുവോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ലോഹർ നമസ്കരിച്ചു കഴിഞ്ഞതേയുള്ളൂ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അശ്രദ്ധ നമസ്കരിക്കുക ഞങ്ങൾ എഴുന്നേറ്റ് അശ്ര നമസ്കരിച്ചു ഞങ്ങൾ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു അത് കപടന്മാരുടെ നമസ്കാരമാകുന്നു സൂര്യൻ പിശാജിൻ്റെ ഇരുമ്പ് ഇരു വരെ അവൻ കാത്തിരിക്കും പിന്നെ എഴുന്നേറ്റ് പക്ഷികൾ കൊത്തുന്നത് പോലെ നാല് കൊത്തു കൊത്തുകയും ചെയ്യും വളരെ അപൂർവമായിട്ടല്ലാതെ ചുരുക്കത്തിലല്ലാതെ അതിൽ അള്ളാഹുവിനെ അവർ സ്മരിക്കുകയും ഇല്ല പ്രിയമുള്ളവരെ നമസ്കാരവുമായി ബന്ധപ്പെടുത്തി അതിൽ എങ്ങനെ നമസ്കരിക്കണം എന്നുകൂടി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു വചനമാണ് നമസ്കാരം വളരെ ഭക്തിയോടുകൂടി സാവകാശം മുമ്പൊരു ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അടുത്ത നമസ്കാരത്തിന് ഞാൻ ഉണ്ടാവുകയോ ഉണ്ടാവുമോ ഇല്ലേ ഇത് എൻ്റെ അവസാനത്തെ നമസ്കാരമാണോ എന്നുള്ള ആ രൂപത്തിലായിരിക്കണം നമസ്കാരത്തിൽ ഹുശൂം ഖുഹവും ഒക്കെ കാണിച്ചുകൊണ്ട് നമസ്കരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അതിൽ പറഞ്ഞ കാര്യങ്ങൾ പറയണം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം എല്ലാം വളരെ കൃത്യമായും അതിൻ്റെ മുറപ്രകാരവും ചെയ്തു തീർക്കുമ്പോഴേ നമസ്കാരം നമസ്കാരമാവുകയുള്ളൂ എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാരുടെ നമസ്കാരമുണ്ട് കോഴി കൊത്തുന്നത് പോലെ അതാണ് പ്രവാചകൻ ഇവിടെ പറഞ്ഞത് കോഴി കൊത്തുന്നത് പോലെ ആയിരിക്കും അവരുടെ നമസ്കാരം അല്ലെങ്കിൽ ഒരു പക്ഷി എന്തെങ്കിലും കൊത്തിയെടുക്കുന്നത് പോലെ ഒട്ടും നാല് റക്കായത്തെന്ന് വെച്ചാൽ നാല് കൊത്തിന് സമാ സമാനമായിരിക്കും അള്ളാഹുവിനെ ഒട്ടും അവരിൽ ഓർക്കയില്ല അങ്ങനെയുള്ള നമസ്കാരക്കാരെക്കുറിച്ച് റസൂല് പറഞ്ഞത് അത് മുനാഫിക്കിൻ്റെ നമസ്കാരമാണെന്നാണ് പറഞ്ഞത് എന്നുള്ളതാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം നിഫാക്ക് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ അല്ലെങ്കിൽ കാപട്യം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു ദുഷിച്ച സ്വഭാവമായിട്ടാണ് അല്ലെങ്കിൽ സ്വഭാവ ഒരു ദു ദുസ്വഭാവമായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത് അതായത് ഒന്നുകിൽ വിശ്വാസം ഉൾക്കൊള്ളുന്ന മോമിൻ അല്ലെങ്കിൽ അത് മുച്ചോട് നിഷേധിക്കുന്ന കാഫിർ ഇത് രണ്ടുമല്ലാതെ മിനിൻ ആണോ കാഫിറാണോ എന്ന് തിരിച്ചറിയാത്ത നിലയിൽ ഇത് രണ്ടിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് വിശ്വാസികളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും നല്ല ബന്ധങ്ങളെ തകർത്തുകളെയും ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് റസൂൽ സലാഹു അലഹി വസ്ലമ മദീനയിലെത്തിയപ്പോൾ ഉണ്ടായ ഒരു ജനവിഭാഗമാണ് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്രയിലെ ആദ്യ ഭാഗത്തും അതുപോലെ തന്നെ സൂറത്തു നിസായിൽ തൗബയില് ഒക്കെ പല പിന്നെ ഒരു സൂറത്തിൽ മുനാഫിക്കു എന്നു പറഞ്ഞൊരു സൂറത്ത് തന്നെ വിശുദ്ധ വിശുദ്ധക്കുറുകൾ നമുക്ക് കാണാം വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ തങ്ങളുടെ പിശാചുക്കളുടെ അടുത്ത് തനിച്ചാകുമ്പോൾ അവരോട് പറയും കൂട്ടാളികളുടെ അടുത്ത് തനിച്ചാകുമ്പോൾ അവരോട് പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാകുന്നു ഞങ്ങൾ കളിയാക്കുക മാത്രമാകുന്നു അൽബക്രയിലെ പതിനാലാമത്തെ വചനം നീ അവരെ കാണുകയാണെങ്കിൽ അവരുടെ ശരീരങ്ങൾ നിന്നെ അത്ഭുതപ്പെടുത്തും അവർ സംസാരിക്കുന്ന പക്ഷം നീ അവരുടെ വാക്കുകൾ കേട്ടിരുന്നു പോകും അവർ ചാരിവെച്ച മരത്തടികളെപ്പോലെയാകുന്നു എല്ലാ ഒച്ചയും അവർക്കെതിരാണെന്ന് അവർ വിചാരിക്കും അവരാകുന്നു ശത്രു അവരെ സൂക്ഷിച്ചു കൊള്ളുക അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ എങ്ങനെയാണ് അവർ വഴിതെറ്റിക്കപ്പെടുന്നത് തീർച്ചയായും കപടവിശ്വാസികൾ നരകത്തിൻ്റെ ഏറ്റവും അടിയിലത്തെ തട്ടിലാകുന്നു അവർക്കൊരു സഹായിയെ നീ കണ്ടെത്തുന്നതല്ല സൂറത്ത് നിസായിൽ നൂറ്റി നാൽപ്പത്തഞ്ചാമത്തെ വചനം നേരത്തെ ഞാൻ പറഞ്ഞത് സൂറത്തുൽ മുനാഫി കുമല്ലെ നാലാമത്തെ വചനമാണ് ഇതൊക്കെ നമുക്കറിയാം അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ദുഷിച്ച സ്വഭാവമാണ് കാപട്ട്യം അഥവാ നിഫാക്ക് എന്ന് പറയുന്നത് കപട വിശ്വാസികൾക്ക് മൂന്ന് ലക്ഷണങ്ങളുണ്ട് സംസാരിച്ചാൽ അവർ കള്ളം പറയും വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും വല്ലതും വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ ചതിക്കും തുടങ്ങിയിട്ടുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി ഹു വചനങ്ങൾ ഇതൊക്കെ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക നബിസല്ലാഭു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ നമ്മളോട് ഉണർത്തിയ ഒരു വിഭാഗമാണിത് നിസ്സാരമായ പ്രശ്നങ്ങൾ പോലും ഊതി വീർപ്പിച്ച് സമൂഹത്തിൽ ഛിദ്രത സൃഷ്ടിക്കാൻ എന്നും അവർ മുൻപന്തിയിൽ ഉണ്ടാകും എന്ന ഒരു വലിയ പാഠം നബിസ് അള്ളാഹു അലൈഹി വസല്ലമ്മ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ ഓർമ്മപ്പെടുത്തൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഛിദ്രതയല്ല ഭിന്നിപ്പല്ല സമൂഹത്തിൻ്റെ ഐക്യമാണ് നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലമ്മ ഊന്നൽ നൽകിയിട്ടുള്ളതെന്ന് കാണാൻ കഴിയും ഈ ഹദീത് ബുഹാരിയും മുസ്ലിമും തുർമുദിയും അഹമ്മദും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജാറു ജാബ്രിബിന് അബ്ദുള്ള റലി അള്ളാഹു എന്നു വിൽന്ന് ചെയ്യപ്പെടുന്ന ഒരു ഹദീത് അദ്ദേഹം പറയുന്നു നബി നബിസ്ല്ലാഹു അലൈഹി വസ്സലമയോടൊപ്പം ഒരു യുദ്ധയാത്രയിലായിരുന്നു ഞങ്ങൾ മുഹാദ്രുകളിൽപ്പെട്ട ഒരാൾ അൻസാരികളിൽപ്പെട്ട ഒരാളുടെ പൃഷ്ഠഭാഗത്ത് ചന്തിഭാഗത്ത് അടിച്ചു അൻസാരി ഉടനെ മറ്റ് അൻസാറുകളെയും മുഹാജറുകൾ മറ്റു മുഹാദ്രകളെയും വിളിച്ചുകൂട്ടി അവർ സംഘങ്ങളായി ഒന്ന് ആലോചിച്ച് വെക്കുക വിവരം കേട്ട റസൂൽ സല്ലാഹു അലഹി വസ്ലം ചോദിച്ചു എന്താണ് ഈ കാലത്തെ വിഭാഗീയമായ വിളിച്ചുകൂട്ടൽ അവർ നടന്ന സംഭവം റസൂൽ സല്ലാഹു അലഹി വസ്ലമയോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ആ കക്ഷിത്വം വിട്ടേക്കുക അത് ദുഷിച്ചതാകുന്നു എന്നാൽ മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബിന് ഉബൈബിന് സലൂൽ ഇതിൽ ക്ഷുഭിതനായി ഇങ്ങനെ പറഞ്ഞു അവർ അങ്ങനെ ചെയ്തുവല്ലേ നമ്മൾ മദീനയിലേക്ക് മടങ്ങി അന്തസ്സുള്ള ഇജ്ജത്തുള്ള നാം ഹീനന്മാരായ ഇക്കൂട്ടരെ പുറത്താക്കുക തന്നെ ചെയ്യും അദല് എന്ന് സൂഹത്തിൽ മുനാഫിക്കിൽ പറഞ്ഞതിൻ്റെ ആശയം അതാണ് ഈ വിവരം നബി അല്ല അള്ളാഹു അലിഹി വസ്ലം അറിഞ്ഞു അപ്പോൾ ഉമർ അതി അള്ളാഹുവിനെ എഴുന്നേറ്റ് നിന്നു ഇയാളിങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള വിവരം കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതരെ ദീ അതി അതിരി അതിരിൽ മുനാഫിഖ് അള്ളാഹുവിൻ്റെ ദൂതരെ ഈ കപടവിശ്വാസിയുടെ കഴുത്ത് വെട്ടാൻ എന്നെ അനുവദിക്കണം നബിസ് അല്ലാഹു അലീഹി വസ്ല പറഞ്ഞു ദുഹു അയാളെ വിട്ടേക്കൂ മുഹമ്മദ് തൻ്റെ അനുചരന്മാരെ കൊല്ലാൻ തുടങ്ങിയെന്ന ആളുകൾ പറയാൻ ഇടയാകരുത് മുഹാജറുകൾ മദീനയിൽ ആദ്യമായി എത്തിയപ്പോൾ അൻസാറുകൾ അവരെക്കാൾ കൂടുതലായിരുന്നു പിന്നീട് അൻസാറുകളേക്കാൾ മുഹാജറുകളുടെ എണ്ണം വർദ്ധിച്ചു ഇതാണ് ഈ ഹദീഫിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ പ്രശ്നങ്ങൾ ഊതിവീർപ്പിച്ച് വലുതാക്കി വിഭാഗീയതയും അതുപോലെ തന്നെ കക്ഷിത്വമൊക്കെ ഉണ്ടാക്കി എന്നിട്ട് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുകയല്ല വേണ്ടത് ഛിദ്രത സൃഷ്ടിക്കാനല്ല നോക്കേണ്ടത് അത് പലപ്പോഴും ഒന്നിച്ചു നിൽക്കുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ ഭിന്നതയും ചിദ്രി ഭിന്നപ്പിൻ ഭിന്നിപ്പും ഛിദ്രതയൊക്കെ ഉണ്ടാക്കുന്ന വലിയ പങ്ക് ഈ പറഞ്ഞ സ്വഭാവമുള്ള ആൾക്കാർ സമൂഹത്തിലുണ്ടെങ്കിൽ അത് നടക്കും ഇപ്പോൾ തന്നെ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനെതിരെ പ്രവാചകൻ്റെ സുന്നത്തിനെതിരെ വ്യക്തമായ നിലയിൽ അതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല നേർക്ക് എന്ന് മനസ്സിലാക്കിയ ബാഹ്യ ശത്രുക്കൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ വിലക്കെടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ അങ്കലാപ്പും ആശങ്കയും സൃഷ്ടിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കി സംഘർഷവും സംഘട്ടനവും പരസ്പരം നടത്തിച്ച് മുതലെടുപ്പ് നടത്താനുള്ള ഒരു നീക്കം സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു അത്തരം കാര്യങ്ങളെ നാം കരുതിയിരിക്കുക നിഫാഖ് ഏറ്റവും അപകടകരമായ കാര്യമാണ് ഈമാൻ ആണ് അത് അതിനെ തടഞ്ഞു നിർത്തേണ്ട കാര്യം അപ്പം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അതില്ല വരുത്തത്തക്ക നിലയിൽ നാം നമ്മുടെ വിശ്വാസത്തെയും കർമ്മത്തെയും ഈ മഹാ ദുരന്തത്തിൽ നിന്ന് അല്ലെങ്കിൽ ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന് മുക്തരാക്കാൻ കഠിനാധ്വാനം ചെയ്യുക മുഗ്മിനികളായി ജീവിക്കാനും മുഗ്മിനികളായി മരിക്കാനും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തേടുക നാഥ ഞങ്ങളെ നീ നീ ഇഷ്ടപ്പെടുന്ന മോമിനുകളായി ജീവിക്കാനും മരിക്കാനും അനുഗ്രഹിക്കണമേ നിഫാക്കിൻ്റെ ലാഞ്ചന പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നീ കാത്തുരക്ഷിക്കണമേല് റബിളമീൻ വസ്സലാമലൈക്കും വാർമി